സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഇഡിയെ ഉപയോഗപ്പെടുത്തുന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതെ അതെ, ഞാൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് ഒറ്റ രണ്ട് മിനിറ്റ് എടുക്കുള്ളൂ. ഇ ഡി തീർച്ചയായും ബി ജെ പിയുടെ എതിർപ്പാർട്ടി ബി ജെ പി എതിർക്കുന്ന പാർട്ടികളെ ഇ ഡി എതിർക്കുന്നുണ്ട്. ഇ ഡി എന്ന ആയുധം ഉപയോഗിച്ച് അവരെ വേട്ടയാടുന്നുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ തമിഴ്നാട്ടിൽ ഈ അടുത്ത് കണ്ടതാണ്, അതിൽ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്റെ പോയിന്റ് അതല്ല. എന്റെ പോയിന്റ് കരുവണ്ണൂർ ബാങ്കിൽ, അതുപോലെ നമ്മൾ ഇപ്പം ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന പല സഹകരണ ബാങ്ക് തട്ടിപ്പുകളും കരുവണ്ണൂറാണതിൽ ഏറ്റവും വലുത്. കരുവണ്ണൂരിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്നൊരു നിലപാട് LDF നേതാവിനുണ്ടോ? ഇല്ലല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാടില്ല. അദ്ദേഹം പറയുന്നത് അവർ നടപടിയെടുത്തു കേസെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പോയിന്റ് LDF CPM 40 വർഷമായി സി പി എം ഭരിക്കുന്ന ബാങ്കാണ്. അവിടെ ഞാൻ ചോദിക്കുന്നത് CPM നേതൃത്വം എപ്പോഴാണ് ഇത് അറിയുന്നത്? CPM നേതൃത്വം തീർച്ചയായിട്ടും 2021 അത് അറിയുന്നത്. 2021 ഇപ്പോഴത്തെ കേസിന്റെ പ്രൊസീഡിങ്സ് തുടങ്ങുന്നത്, പോലീസ് കേസെടുക്കുന്നത്. പക്ഷേ അവിടെ തട്ടിപ്പ് നടക്കുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് 2016 മുതലെങ്കിലും അവിടെ തട്ടിപ്പ് സംബന്ധിച്ച പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊന്നും ഫോർമലായി പോലീസിന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന CPM നേതൃത്വം അത് എപ്പോഴാണ് അറിഞ്ഞത്? CPM നേതൃത്വം അല്ലെങ്കിൽ ആ ബാങ്ക് CPM ജില്ലാ കമ്മിറ്റി, അറ്റ്ലീസ്റ്റ് ജില്ലാ കമ്മിറ്റി എങ്കിലും അത് അറിഞ്ഞ ശേഷം മറച്ചു വെച്ചില്ലേ? ആ ഒരു വിവരം അറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നത് IPC അനുസരിച്ച് കുറ്റകരമാണ്. അത് താങ്കൾക്ക് അറിയാമല്ലോ, IPC അനുസരിച്ച് ഒരു ക്രൈം നടന്ന കാര്യം അറിഞ്ഞിട്ട് അത് മറച്ചു വെക്കുന്നത് പോലും കുറ്റകരമാണ്. അപ്പോ AC മൊയ്തീൻ ഇത് എപ്പോഴാണ് അറിഞ്ഞത്? ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വല്ല നേരത്തെ കോൺഗ്രസിന്റെ നേതാവ് ഉന്നയിച്ചൊരു പോയിന്റ് ഉണ്ട്, അവിടെ ഈ നോട്ട് നിരോധന സമയത്ത് അതിനകത്തേക്ക് കള്ളപ്പണം വന്നു എന്ന സംശയമുള്ളത്. അതാണ് ഇപ്പൊ ED അന്വേഷിക്കുന്ന ആംഗിൾ. അതാണ് അത് ഞാൻ റേസ് ചെയ്യുന്ന പോയിന്റ്. അതല്ല, അവിടെ തട്ടിപ്പ് നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വായ്പ തട്ടിപ്പ് നടന്നു, അത് അറിഞ്ഞിട്ട് CPMന്റെ നേതൃത്വം എന്ത് നിലപാടെടുത്തു, എന്ത് നടപടിയെടുത്തു? 2021 ശേഷമുള്ള നടപടികളെ കുറിച്ച് നമുക്കറിയാം. എന്റെ ചോദ്യം 2021 മുമ്പ് എന്ന നടപടികളെടുത്തു. കാരണം ആദ്യത്തെ പരാതിക്കാരൻ, ഞാൻ മനസ്സിലാക്കുന്ന ഫോർമലായ ആദ്യം പരാതി കൊടുത്തത് ഒരു CPM പ്രവർത്തകനാണ്, ആ ബാങ്കിലെ നിക്ഷേപകനായ CPM പ്രവർത്തകൻ. അപ്പോ തട്ടിപ്പ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ശരി, ED അന്വേഷിക്കുന്നത് പിന്നെ AC മൊയ്തീനെ കൂട്ടിലടക്കിയാണെന്നോ എന്നൊക്കെ പറയാം, അന്യായമാണെന്ന് പറയാം. പക്ഷെ അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇനി ED ഒരു പർട്ടിക്കുലർ ആംഗിളാണ് അന്വേഷിക്കുന്നത്, അന്വേഷിക്കട്ടെ. ഇപ്പോ അന്വേഷിച്ച ശേഷം തെളിവ് ഉണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ED പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് രാഷ്ട്രീയ വിരോധം വെച്ച് നടപടിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കരുവണ്ണൂരിൽ നമുക്ക് തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. നമ്മളത് ആ പ്രൊസീജിയർ നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ആ കാര്യത്തിൽ എന്തിനാണ് CPM ആശങ്കപ്പെടുത്തുന്നത് എന്നാണ് എന്റെ ചോദ്യം. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി ഉണ്ടാവും, BJP സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതി കൂടി.